കവിതാ ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ. 100,000 തൊഴിൽ സംരംഭങ്ങൾ പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി നിയോജക മണ്ഡലം തല അവലോകന യോഗം ചേർന്നു. മുഹമ്മദ് മോഹസൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 100,000 തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പട്ടാമ്പി നിയോജകമണ്ഡലം തല അവലോകന യോഗം ചേർന്നത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഓട്ടോത്തിൽ വെച്ചായിരുന്നു അവലോകന യോഗം. 2022-23 സംരംഭക വർഷമായാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംരംഭക വർഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ ചുരുങ്ങിയത് 100,000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് 3 മുതൽ 4 ലക്ഷം വരെയുള്ള ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുകയെന്ന ബൃഹത്തായ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. വ്യവസായ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. പട്ടാമ്പി നിയോജകമണ്ഡലം തല അവലോകന യോഗം മുഹമ്മദ് മുഹസൻ MLA ഉദ്ഘാടനം ചെയ്തു. അവർക്ക് വേണ്ട നിയമപരമായിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്യുകയും ടെക്നിക്കലായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക എന്നാണ്. സംരംഭക വർഷമായി പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ കൂടെ തന്നെ ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും 1 ഇന്റേൺ, മുനിസിപ്പാലിറ്റികളിൽ 2 ഇന്റേൺ എന്നുള്ളതാണ്. ഇന്റേൺസിനെ കൊണ്ടുപോകും വേണമെങ്കിൽ അവിടെ പുതിയ പഴയ നമ്മുടെ ഏതെങ്കിലും ഒരു ഓഫീസർക്ക് ചാർജ് കൊടുക്കുക. ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഒരാൾ വന്ന് ഒരു പുതിയ സംരംഭം തുടങ്ങാൻ വേണ്ടി പറയുന്നു. നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ എല്ലാ ഉദ്യോഗസ്ഥരും ചിലപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവില്ല. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. താലൂക്ക് വ്യവസായ ഓഫീസർ കെ ബൈജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ബെനഡിക്ട് വില്യം ജോൺസ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.